ആറ് പതിറ്റാണ്ടായി ഇടുക്കി വണ്ടിപ്പെരിയാറിലെ പുറമ്പോക്ക് ഭൂമിയിൽ ഏത് നിമിഷവും നിലം പൊത്താവുന്ന തകരഷെഡിൽ നരകിച്ച് ജീവിക്കുകയാണ് ലില്ലിക്കുട്ടിയും കുടുംബവും. പെരുമഴയിൽ ഷെഡ് മുങ്ങിപ്പോയാലും ഭിന്നശേഷിക്കാരിയായ മകളെയും മാനസിക വെല്ലുവിളി നേരിടുന്ന ചേച്ചിയെയും കൊണ്ടുപോകാൻ വേറൊരിടമില്ല. പ്രായപൂർത്തിയായ മകളെ സാമൂഹ്യ വിരുദ്ധരിൽ നിന്ന് രക്ഷിക്കാൻ പട്ടിയെ വളർത്തേണ്ടി വരുന്ന ദുരവസ്ഥയെക്കുറിച്ച് ഉള്ളുനൊന്തു പറയുകയാണ് ഈ അമ്മ. അമ്പത്തെട്ട് വർഷമായി എൻ്റെ അച്ഛനും അമ്മയും ഇത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ. വനം വെട്ടി തെളിച്ച് ചെറിയ കുടിലുണ്ടാക്കി ഞങ്ങൾ നാല് മക്കൾ അതത്തെ വളർത്തി എൻ്റെ അപ്പനും അമ്മയും കൂലിപ്പണി ചെയ്താ ഞങ്ങൾക്ക് ജീവിച്ചത്. ഇന്ന് വരെ ഈ പഞ്ചായത്തിൽ നിന്ന് ഒന്നുമേ കിട്ടിയിട്ടില്ല. എഴുതി കൊടുക്കുമ്പോൾ പറയും തരാൻ തരാന്ന് പറയും, അല്ലാതെ ഇന്ന് വരെ തന്നിട്ടുമില്ല. മറ്റുള്ള നിവൃത്തിയില്ല എനിക്ക്, മറ്റുള്ളവരാരും തന്നെ സഹായിക്കാനുള്ള ഇതില്ല. ചേച്ചി തലക്ക് സ്ഥിരമില്ലാത്ത എല്ലാ കാര്യങ്ങളും ഞാൻ അമ്മനെ നോക്കുന്ന. കൊച്ചി ഇവിടെ ഇപ്പുറ കിടക്കും, ഞാൻ അപ്പുറേ, പുള്ളിക്കാരന് ഇപ്പുറേ. ചേച്ചി ഇവിടെ വരാത്ത കൊണ്ട് ആശുപത്രിക്ക് പോയി. എന്റെ ചേച്ചി പകലെല്ലാം ആശുപത്രിക്ക്, രാത്രിയും അവിടെ തന്നെയാ. കാലത്ത് വരുമ്പോൾ ഞങ്ങള് വെള്ളം ഒത്തിരി അവിടെ നിന്ന് ഇവിടെ നിന്ന് വരും. നാല് ദിവസം എവിടെയെങ്കിലും മാറി നിൽക്കും ആശുപത്രിക്ക്. അവിടെ നിന്ന് പട്ടി ആട്ടി ഇറക്കുന്ന പോലെ ആട്ടി ഇറക്കും ഓരോടത്തിലും നിന്നിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ വന്ന് നിൽക്കും മോനെ. അല്ലാതെ ഇന്ന് വരെ ഇവിടെ ഇരുന്നിട്ട് ഒരു നിവൃത്തിയില്ല. ഞങ്ങൾക്ക് എനിക്ക് എവിടെയെല്ലാം ഇപ്പോൾ സൗകര്യത്തിൽ ഒരു സ്ഥലം വാങ്ങി വീട് കെട്ടി തന്നാലും നാലെണ്ണത്തിന് കൂടെ വിഷം മേടിച്ചത് കൊടുത്തായാലും ചത്തയാലും പോയ അവസ്ഥ. മൂക്ക് ഒന്നര വയസ്സിൽ കുത്തിവെച്ച് കഴിഞ്ഞ് ഇടത് കൈയും സ്വാധീനമില്ലാത്ത, ഇടത് കാലും സ്വാധീനമില്ലാത്ത, വർത്തമാന ശേഷിക്കും കുറവ് പുള്ളിക്കാരത്തേക്ക്. 10-17 വയസ്സായ കൊച്ചിനെ നടറോട്ടി ഇരുത്തിട്ട് പോവാന്ന് പേടിയുണ്ട് ശരിക്കലും. എൻ്റെ കാലം കഴിഞ്ഞ കാര്യമില്ല. അവളെ നോക്കാൻ, അവളെ എങ്ങനെ ഞാൻ കൊല്ലാനാന്ന് ഓർത്തോണ്ട് മാത്രം ഞാൻ ആത്മഹത്യ ചെയ്യാതെ ജീവിക്കുക. അതിനും തൻ മനസ്സ് വന്നിട്ട് ചെയ്യാനേ അത്ര ഒരവസ്ഥ.